ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടി ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം ചില കറികളിൽ ഞാൻ ഉലുവ ഇടാറുണ്ട് ഇതിലിപ്പോൾ കടുകാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ചുവന്നുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ് അത് വരുമ്പോൾ വരുമ്പോഴേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് ഒന്ന് ഫുൾ ആഡ് ചെയ്യാം വലുതാണെങ്കിൽ ഒരു മുക്കാൽ വരെ ആഡ് ചെയ്യാം നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് രണ്ടാണ്ണം ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി നാലഞ്ചല്ലി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ആഡ് ചെയ്യാം പിന്നെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഒരു പീസ് പുളി കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളവും വേണമെങ്കിൽ ആഡ് ചെയ്യാം വെള്ളം ഒരുപാട് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വറ്റിച്ചാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക നത്തലുമുളക് ഇട്ടത് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം തിളച്ച് വന്നതിന് ശേഷം ആഡ് ചെയ്താൽ മതി ഞാനിപ്പം തിളക്കുന്നതിന് മുന്നേ ആഡ് ചെയ്യുന്നുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ പച്ചമുളക് ഞാൻ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടെണ്ണൊക്കെ ആഡ് ചെയ്യാം ഒരു കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പിന്നെ കശ്മീരി ചില്ലി ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാൻ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ് പക്ഷേങ്കിൽ നല്ല എരിവുള്ളതായതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അളവിൽ അളവിലിടാൻ കഴിയും പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ആഡ് ചെയ്യാതിരിക്കുക ഒന്നും കൂടെ ഈ ഇതിനേക്കാളും വറ്റി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് തിളച്ച് സെറ്റായി വന്നപ്പോൾ പിന്നെ നത്തലിനൊരുപാട് വേവൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഫസ്റ്റ് പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നത്തൽ കറി ഇവിടെ റെഡിയാവും ഇനി ഇതിലേക്ക് കറിവേപ്പിൽ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ളൂ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മറന്നുപോയതാണ് ലാസ്റ്റ് കറിയേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നത്തലും മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്